ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ദുഃഖത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് കേരളം. ഒരു ശാപം പിടിച്ചൊരു ഇതുപോലെ വല്ലാതെ അവസ്ഥ. കാരണം നമുക്ക് നമ്മൾ തീർച്ചയായും ന്യൂസ് ടോക്ക് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ഇന്ന് കേരളം അങ്ങ് ഏറ്റവും ദുഃഖത്തോടെ കണ്ട മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അത് ഇടുക്കി ജില്ലയിൽ ഒരു 72 വയസ്സുള്ള ഒരു അമ്മ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചതാണ്. പിന്നീട് പ്രതിഷേധിക്കാനെത്തിയ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ MLA ഉൾപ്പെടെ തന്നെ ഭീകരമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നു. അതിൽ അവരുടെ മൃതദേഹം അടങ്ങുന്ന ശവപ്പെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു, ബലം പ്രയോഗിച്ച് വലിച്ചഴിക്കുന്നു, അതിനെടുത്ത് വണ്ടിയിലിട്ട് ആംബുലൻസിൻ്റെ ഡോറുകൾ അടയ്ക്കാതെ വണ്ടി ഓടിച്ചു പോകുന്നു. ഇതൊക്കെ ജനാധിപത്യ രാജ്യത്ത് തന്നെയാണോ നടക്കുന്ന സംശയമാണ്. കാര്യം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം ദിവസം ചെല്ലുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് പ്രതിഷേധിക്കാൻ ചെന്നാൽ അവരെല്ലാവരും അടിച്ച് ശരിയാക്കുന്നു. ഇത് ഇവിടുത്തെ നീതിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ നമുക്ക് എന്തു പറയാനാണ്, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ജനങ്ങൾക്കിപ്പം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആദ്യം ഓടിച്ചില്ലേണ്ട ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ്. ഇപ്പം ഇവിടെ ഇവിടെ പ്രതിഷേധിക്കാൻ പോലും അർഹതയില്ല. കാരണം നമുക്കറിയാം, മുമ്പേ നമ്മൾ കണ്ട് ഇവിടെ എന്ത് പ്രതിഷേധം ഉണ്ടാക്കാൻ നോക്കിയാലും അവരെ തല്ലി ചതച്ച അല്ലെങ്കിൽ ഒതുക്കപ്പെടേണ്ട ഒരു ഇതാക്കി മാറ്റുന്നതാണ് സർക്കാരിനെ പെടുന്നതാണ്. ഇപ്പം തന്നെ ഇവിടെ മന്ത്രി എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. അതുപോലെ ഇതിനകത്ത് കൃത്യമായ ഒരു മറുപടി ഇതിനകത്ത് ആരും നൽകുന്നുമില്ല. ആരാണോ അതെ അങ്ങനെയാണെങ്കിൽ ഇവർ കോഴിക്കോട്ട് അങ്ങനെ ഇരുന്ന് ഭരിച്ചാൽ മതിയായിരുന്നു. ഈ നാടുമുഴുവൻ കാറിൽ ചുറ്റിടാൻ നിൽക്കുകയും അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇത്രയും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, ഇവർ ഇതിനകത്ത് അനുഭവിക്കാൻ പോകുന്ന പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ കാട് കയറാത്ത മന്ത്രിമാരെല്ലാം തന്നെ കാട് കയറും. ഇനിയിപ്പോൾ അതിന് കയറിയല്ലേ പറ്റുള്ളൂ. കാരണം ഈ ഇലക്ഷനൊക്കെ വരാൻ പോവുകയല്ലേ. അപ്പം ഇനി അതൊക്കെ പഠിക്കും ചിലപ്പോൾ. അതെ, കാർക്കിച്ച് തുപ്പണം ഇവരെ മുമ്പിൽ. അതാണ് കാരണം നിങ്ങളുടെ ഇപ്പം നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കാണും. കാരണം അതൊരു പ്രതീക്ഷയോടെയാണ് അവരൊക്കെ വിടുന്നത്. അങ്ങനെ വോട്ട് ചെയ്ത് അവരുടെ എല്ലാ കാലവും അങ്ങനെയാണ്. എല്ലാം ഇപ്പം മോഹന വാഗ്ദാനമൊക്കെ നൽകി വോട്ടൊക്കെ വാങ്ങി കൂട്ടിയിട്ട് പിന്നെ അന്ന് മഷി പുരളുന്ന വരെയുള്ള അവരുടെ ഒരു ആത്മാർത്ഥം, അത് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ട ഒരു പെരുവഴിയിലാണ്. അത് വല്ലാത്തൊരു കഷ്ടമാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ കിടന്ന് ഇപ്പം കേരളം മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ശാപമായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. കാരണം ഓരോ നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നതും നമുക്ക് അനുകൂലമായ ഒരു വാർത്ത പോലും ഇല്ല. നല്ലൊരു ഭരണകൂടത്തിന്റെ ഒരു തകർച്ചയുടെ ഒരു തുല്യമാണ് അത്. തീർച്ചയായും സർക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് നമുക്ക് സിദ്ധാർത്ഥന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് എന്തായാലും ആർക്കും മനുഷ്യത്തോളം ആർക്കും തന്നെ വിഷയത്തിൽ നിന്ന് മാറിക്കാൻ കഴിയില്ല. ശരത്ത് ഇന്നലെ ഞാൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെ അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് എൻ്റെ വേദനയുടെ ആ തോത് മനസ്സിലുള്ള ആ കുട്ടി ജീവിച്ചിരുന്ന വീടാണല്ലോ അത്. അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഒരു വിഷമം ഉണ്ടാക്കും. അവിടെ സംസാരിച്ച് ഇപ്പം എന്തായാലും ഒരുപക്ഷെ അവിടെ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യമുണ്ട്. മാധ്യമങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ആരും അറിയപ്പെടാതെ പോയാലും ഇതൊരു സ്വാഭാവിക തൂങ്ങി വർണ്ണമായി തന്നെ. അതെ, ഇതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം, അതായത് ഏറ്റവും വിഷമകര കാര്യം, ഇപ്പം മാധ്യമങ്ങളുടെ കാര്യം ചേട്ടൻ പറഞ്ഞു എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. കാരണം അത് ന്യായപരമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഇവിടെ ഒരു മന്ത്രി മാധ്യമങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത് ഒരു മറ്റേ മോബ് ലിഞ്ചിങ് ആണ്, ആൾക്കൂട്ട ആക്രമണമാണ് മാധ്യമങ്ങൾ അയച്ചു കൊടുക്കുന്നത്. മോബ് ലിഞ്ചിങ് മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്, മോബ് ലിഞ്ചിങ് ആൾക്കൂട്ട ആക്രമണം നടത്തുന്നു. അങ്ങനെ ഇതുവരെ മൗനിയായി തുടർന്ന്, അതായത് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഇതുവരെ മിണ്ടാതിരുന്ന ആള് ഇപ്പൊ അങ്ങനെ ഒടുവിലായിട്ട് മുഹമ്മദ് റിയാസ്. അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷമുണ്ട്. കാരണം വാതർന്നല്ലോ ഇതിനു വേണ്ടിയെങ്കിലും വാതർന്നു. അതും SFIയെ വെള്ളപൂശാൻ വേണ്ടി വാതർന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ എനിക്കൊന്ന് ലോകത്തെ ബഹുഭൂരിപക്ഷം മലയാളികൾ ഇപ്പൊ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന SFIയെ ന്യായീകരിക്കുന്നത് കുഴപ്പമല്ല. അത് അവരെ പാർട്ടി തന്നെയാണ്, പക്ഷെ കുഴപ്പമല്ല. എല്ലാ കാര്യങ്ങൾക്കും സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിലപാടറിയിക്കുന്ന അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരെ ഒരു ആരോപണം വന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ പോലും പ്രതികരിക്കാതെ ഉണ്ടായിരുന്ന ആൾ ഇപ്പൊ SFIയെ ചുറ്റപ്പോൾ എന്തിനാണ് ഇങ്ങനെ പൊള്ളിയത്? കാരണം ഇവിടെയുള്ള ആരെങ്കിലും ഇവിടെയുള്ള നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറയുന്നു. മാധ്യമങ്ങൾ എന്താണ് എന്ത് കുറ്റമാണ് പറയുന്നത്? കാരണം മാധ്യമങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിനെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ പറയുന്നത്, ബഹുഭൂരിപക്ഷവും. ബാക്കിയുള്ള ചിലപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി ചിലപ്പോൾ തെറ്റായ എന്തെങ്കിലും പറയണം. എന്നാൽ പോലും ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം SFI കാരണമാണ് അദ്ദേഹം സിദ്ധാർത്ഥ എന്ന യുവ വിദ്യാർത്ഥി മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ന്യായീകരിക്കുക എന്ത് വില എന്ത് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. തോന്നുന്നത് സ്ഥിരം ന്യായീകരണ തൊഴിലാളികൾ പലരും ന്യായീകരിച്ച് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാൽ നാട്ടുകാർ അടി കൊടുക്കുന്ന വിചാരിച്ചു. പിന്നെ മന്ത്രി അവൻ പേടിക്കണ്ടല്ലോ. മുമ്പും പറയും എസ്കോട്ടും പൈലറ്റും ആയിട്ട് പോലീസും ആരെങ്കിലും ഈ കോതങ്ങൾ തീർന്നാൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണെങ്കിൽ അവന്റെ മാത്രമല്ല ഈ ഇടതു സംഘടന മൊത്തം അങ്ങനെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ. കാരണം പ്രതികരിക്കാൻ പോലും, കാരണം ആ പാർട്ടിയിൽ നിന്ന് പോലും ആൾക്കാർ പ്രതിഷേധ രംഗത്ത് തരുന്നുണ്ട്. എന്താണ് നാദനെല്ലാം കളറിയിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പോ ഒരു എന്ത് പറയുന്നത് മരുഭൂമിയിലെ ഒരു മഴത്തുള്ളിയായി ചിലപ്പോൾ അദ്ദേഹം മാറിയായിരിക്കും മുഹമ്മദ് റിയാസ്. കാരണം അണികളെ തൃപ്തിപ്പെടുത്തണ്ടേ?
എന്ന് വെച്ച് നമ്മൾ പറയുന്ന കാര്യത്തിൽ, കാരണം ഇവിടെ മാധ്യമങ്ങളെ എന്തിനും എതിനും അതാണല്ലോ, മാധ്യമങ്ങളെ പഴിചാരി കഴിഞ്ഞാൽ പിന്നെ അത് വഴി കൂടെ എന്ത് വേണേലും പറയാമല്ലോ. ഇവർക്ക് ആവശ്യമായ മാധ്യമങ്ങൾ കാണും, മാധ്യമങ്ങൾ നല്ല നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നാട്ടുകാർ അറിയുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലാത്ത മാധ്യമങ്ങൾ മോശക്കാരാണ് എന്ന് പറയുക. അവരെ ഇപ്പൊ ഹാലിളക്കിയിരിക്കുന്നത് മാധ്യമങ്ങൾ ഇടപെട്ട് ഒത്തിരി സത്യങ്ങൾ പുറത്തു വന്നു, അത് കാരണം SFI അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന എല്ലാവരെയും മോശക്കാരാക്കി. അതെന്ത്, അതാണ് അവരെ മറ്റേ ഹാലിളക്കിയിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഇത്രയും കാരണം ഇത്രയും കൊണ്ട് SFI ഇങ്ങനെ അകത്തായതും അതിൽ ഇത്രയും ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലൂടെയല്ലേ പോലീസൊക്കെ അന്വേഷിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അല്ലേ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത്. അതിനെ അവരെ അഭിനന്ദിക്കണ്ട എന്ന് വെച്ച് അതിനെയും വളച്ചു തിരിച്ച് SFI ന്യായീകരിക്കും. ഒരിക്കലും തരംതാണ നിലപാടാ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. CPM നേതാവ് ഈ SFI കോടതി ഹാജരാക്കി പോടാ വന്നിരുന്നു. CK ശശീന്ദ്രനാണ് മുൻ MLA CPM നേതാവ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ കോടതിയിലൊന്നും കയറിയിട്ടില്ല, ഞാൻ DYSP കാണാനാണ് പോയതെന്ന്. DYSP ഇനി FIR എഴുതാൻ അങ്ങനെ പഠിപ്പിക്കാനാണോ അദ്ദേഹം പോയെന്ന് അറിയാൻ പാടില്ല. കാരണം ഈ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ഈ പ്രതികളെ കൊണ്ട് കോടതിയിൽ എത്തുമ്പോൾ DYSP അന്വേഷണ ചുമതല ഉണ്ടാകുന്ന ഈ DYSP കാണാൻ വേണ്ടി ശശീന്ദ്രനാണ് അവിടെ പോകുന്നത്. ഏതായാലും നമുക്ക് കണ്ട് വൈകുന്നേരത്ത് നമുക്ക് തമാശക്ക് വിഷയം പറയാൻ. അതുപോലെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതിന്റെ വിഷയത്തിന്റെ തിരക്കുമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ അതിനിടയിൽ ഇയാളെ കാണാനാണ് ഇതിനകത്ത്. സ്വാഭാവികം ജില്ലാ സെക്രട്ടറി അദ്ദേഹം കൂടി പത്രസമ്മേളനം നടത്തി വയനാട്ടിൽ പറഞ്ഞു ഞങ്ങള് കോടതി പോയിട്ടില്ല. ശരി, സംഭവിച്ചു കോടതി പോയിട്ടില്ലായിരിക്കാം. DYSP ഒന്ന് കാണാൻ പോയതാണ് കോടതി അല്ല, കോടതി മജിസ്ട്രേറ്റിനെ കണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്താനൊന്നും പോയതല്ല. DYSP ഒന്ന് ഇതാക്കി കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. DYSP പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, അത് സത്യമാണെന്ന് അറിഞ്ഞു. ആയിരിക്കും, ഡബിൾ പ്രൊമോഷനൊക്കെ കൊടുത്ത് വരുമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാരണം. മാത്രമല്ല ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തോട്ട് ഒരു വാർത്ത നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. കാരണം അന്ന് ഈ സിദ്ധാർത്ഥം വരച്ചതിന് ശേഷം അവിടെ നടന്ന അനുശോചന സമ്മേളനത്തിൽ ഈ ഡീൻ നാരായണൻ എന്ന ഈ ഡീൻ പ്രസംഗിക്കുകയാണ്. ഇവിടെ നടന്നതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ കാര്യം ചെയ്യണം, നിങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു കാര്യം പുറത്തു പറയരുത് എന്ന് പറയുന്നുണ്ട്. ഇയാൾ ഇവിടുത്തെ ഡീനാണെന്ന് മനസ്സിലായത്, ഒരു കൂടെ നല്ലൊരു വിദ്യാർത്ഥിയായ ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ നിങ്ങൾ പോലീസൊക്കെ ഇവിടെ കൊണ്ടുപോയി ഭയങ്കര അന്വേഷണമൊക്കെ നടക്കുകയാണ്, അവിടെ നിങ്ങൾ ആരും ഒരു കാര്യം പറയുന്നത്. ഇത് മറ്റേ എനിക്ക് KGF സിനിമയൊക്കെയാണ് ഓർമ്മ പറഞ്ഞത്. അതായത് മറ്റേ ഒരു ഇതുണ്ടല്ലോ അവിടെ അവരുടേതായ ഒരു ലോകം, ആ ലോകത്തിൽ നിന്ന് വരുന്നത്. കാരണം ഈ ഡീന് വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ് ഇവിടെ നിന്നൊന്നും പോലെ, ഇത് മറ്റേ മറ്റേ ഗാങ്സ്റ്റർ മറ്റേ ഇതുപോലെ അവർ വിചാരിച്ചു. കാരണം അതിലുള്ള ഒരാൾ വിചാരിച്ചത് മനസ്സലിപ്പുള്ള ഒരാൾ വിചാരിച്ച ചങ്കറപ്പുള്ള ഒരാൾ വിചാരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കയറി ആ പിതാ ആ അച്ഛനമ്മമാരുടെ അടുത്ത് ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്നും അത് ആ കോളേജിൽ തന്നെ ഒതുങ്ങിപ്പോയേനെ, ഇനിയും അത് ആവർത്തിക്കുമായിരുന്നു. ഇനി SFI ഗുണ്ടായിസ എല്ലാ പല കോളേജുകളിലും തുടരുകയും ചെയ്യായിരുന്നു. അന്ന് ആ അവിടുത്തെ കുട്ടികൾ ചിലപ്പോൾ അന്ന് പ്രതികരിച്ചില്ലെങ്കിലും പിന്നീടെങ്കിലും ആ ഒരു മനോവിഷമം ഉണ്ടായി, കുറച്ച് ഇതുണ്ടായിട്ട് മനസ്സലിപ്പുണ്ടായിട്ട് പിന്നെ ഈ അച്ഛനമ്മമാരുടെ അടുത്ത് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. ഇന്ന് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ഈ സിഞ്ചോ ജോൺസൺ, അതായത് സിദ്ധാർത്ഥനെ ഇത്രയും ക്രൂരമായി ഏറ്റവും അധികം ആ ഉദരവിച്ച ശരീരം ഉദരവിച്ച ആ പയ്യനെ വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പോലീസിന്റെ പിന്നെ. ഇതെന്താ ഒരു മഹത്തായ കാര്യം ചെയ്തതുപോലെയാണ് കൊണ്ടുവന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഈ എന്താണ് മറ്റേ ഈ ഗം ഒട്ടിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു എക്കും വലിച്ചെറിയ അതുകൊണ്ട് ഇവരെ തല്ലിയെന്നാണ്, കൈ കിട്ടിയ എന്തൊക്കെ സാധനമുണ്ടോ അതെല്ലാം അടുത്ത് ഈ സിദ്ധാർത്ഥനെ തല്ലിയെന്നാണ്. അപ്പൊ അയാളുടെ റോസ് ഇത് കാണിച്ചു കൊടുത്തു ഞാൻ ഇതുകൊണ്ടാണ് ഇടിച്ചെന്നൊക്കെയാണ് സത്യം പറഞ്ഞ ബോൺ ക്രിമിനൽ. ഒരു മഹാനാണ് കേട്ടെന്തായാലും നമുക്ക് ഭാവിക്ക് ഒരു മതിൽക്കൂട്ടാണ് എന്തായാലും. കാരണം മിക്കാറും നമ്മുടെയൊക്കെ പിള്ളേരെ കാലത്തിൽ അപ്പൊ ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന പോലെ തന്നെയായിരിക്കും. കാരണം മുഖത്ത് നോക്കിയിട്ട് അതിന്റെ എന്തായാലും ഇപ്പൊ നിയമം പാർട്ടി ഉണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. അതെ, ഇവിടെ സത്യം പറയാം നമുക്ക് നിയമം വഴി ചിലപ്പം ഇവരൊക്കെ രക്ഷപ്പെടും. കാരണം നമ്മുടെ ആശാന്മാരാണല്ലോ ഇതൊക്കെ ഇവര് എഴുതി കുറ്റപത്രം ഒക്കെ എഴുതി കൊടുക്കുന്നത്. വകുപ്പുകൾ ചേർത്തിട്ടില്ല ഇവരെ പേരില്, ഇവരെ പേരുള്ള നിസ്സാര വകുപ്പുകളാണ്. അത് കഴിഞ്ഞ് കോടതിക്ക് പോകുമ്പോൾ അവർക്ക് ഒന്നും കാണില്ല, ഇവർക്കെതിരെ സാക്ഷി പറയാനും എല്ലാം കഴിത്തോട്ടൊന്നും ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് സിഞ്ചോയ് സംഘം. പിന്നെ അവർക്കൊന്നും നോക്കേണ്ടത് കാര്യത്തില്ല, അവരെ ഭാവി കൂടെ നോക്കണമല്ലോ. അതെ അതെ, തീർച്ചയായും നമ്മൾ പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇത് കേന്ദ്ര ഏജൻസി എങ്ങനെ അന്വേഷിക്കുക, കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് കോടതി എത്തിച്ച് മാത്രമേ ഇത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുള്ളൂ. നമ്മൾ പലപ്പോഴും ഇത്തരം വിധികൾ വരുമ്പോൾ, ഇത്രയും വലിയ വലിയ കുറ്റങ്ങളുടെ വിധികൾ വരുമ്പോഴായിരിക്കും നമ്മൾ കോടതിയൊക്കെ ചിലപ്പോൾ പഴിക്കും, അതായത് അങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ആയിപ്പോലും. പക്ഷേ ഇതിനകത്ത് എനിക്ക് വന്ന് കോടതിയിലെ ന്യായാധിപം പോലും നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ്. ഇവർ തരുന്ന കുറ്റപത്രമാണ് അവരുടെ, ആ കുറ്റപത്രത്തിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നടക്കുക, ആ ഒരു വഴിയിലേക്കാണ് പോകുന്നത്. കാരണം പ്രധാന അതെ, അതാണ് നമുക്ക് നടക്കുന്നത്. കാരണം അവര് അവസാനം സുഖമായിട്ട് ഇറങ്ങി വരും ഇതിനകത്ത് നിന്ന്. ഈ ഒരു വാർത്ത എനിക്ക് ഒന്ന് കൂടി പോയി ഒരാഴ്ച കൂടെ ഇതിന്റെ ഒരു അലയലുകളാണ് അത് കേട്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് വരും, അലക്ഷനായി. അതോടെ അച്ഛനും അമ്മയും കണ്ണീർ വാർക്കുന്നത് മാത്രമായിരിക്കും, പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കില്ല ആ ഒരു അവസ്ഥയിലേക്ക്. അതാണ് ഏറ്റവും നമുക്ക് വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം നാളെ ലോകത്തോട് നമ്മൾ ഇനി വിളിച്ചു പറയാൻ നോക്കിയാലും ചിലപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർ കൂടി ചിലപ്പോൾ കേൾക്കാൻ തോന്നിയെന്ന് വരില്ല. കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഈ ക്ലോസ്ഡ് സൊസൈറ്റികളൊന്നും കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ അവർ മറ്റ് ലോകമായിട്ടവർക്ക് ബന്ധമില്ല, അവർ അവിടെ തന്നെ ജീവിക്കുക, ഒരു ഒരു കമ്മ്യൂണായിട്ട് ജീവിക്കുന്ന ആ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്.
ഇത് ഏതാണ്ട് ഇവിടെ അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടുത്തെ അധ്യാപകന്മാരെ സംബന്ധിച്ച് ഈ അധ്യാപകന്മാർക്ക് സ്വന്തം പ്രൊമോഷനും ഔദ്യോഗിക പദവികളും കിട്ടുന്നത് മാത്രമാണ് പോലും വലിയ കാര്യം. വിദ്യാർത്ഥികളെ പേടിച്ച് വിദ്യാർത്ഥികളെ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം അധ്യാപകരുള്ള അത് അത് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ സർവകലാശാല വെറ്റിനറി സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു ക്യാമ്പസിലെടുത്താലും എസ് എഫ് ഐ ഉള്ള ഏതൊരു ക്യാമ്പസിലെടുത്താലും ഇത് തന്നെയാണ് നടക്കുന്നത്. കാരണം എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. കാരണം അവിടുത്തെ പല വിദ്യാർത്ഥികളും, ഞാൻ പറയുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിലായാൽ പോലും കയ്യിലിപ്പം വിശ്വാസപരമായിട്ട് കെട്ട് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ആ കെട്ടും അഴിച്ചു മാറ്റിട്ട് കരണക്കുറ്റിക്കിട്ട് ഒരു അടി അടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോണെങ്കിൽ കയറി പോകാന്ന് പറയുന്നത്. അവിടെ അധ്യാപകന്മാർക്ക് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർ അങ്ങനെ പറഞ്ഞ പോലെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മറുപടിയാണ് കിട്ടുന്നത്. ഇതൊക്കെയാണോ അവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വനിതാ പ്രിൻസിപ്പലിന്റെ നേരെ അന്ന് കാണിച്ചു പോകാൻ കണ്ടില്ലേ? അതുപോലെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി തന്നെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ അവരെ സമയത്തേക്കാൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എന്നാണ് അവരെ ശാരീരികമായി ഉപദ്രവിച്ചിരിക്കുന്നത്. അതാണ് അവിടെ അധ്യാപകർ അവർക്ക് മുമ്പിൽ ഒന്നുമല്ല, അധ്യാപകർ പോലും നിസ്സഹായരാണ്. കാരണം ആ ഇന്റർവ്യൂ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ചുറ്റിൽ നിന്ന് ഇവരെ ഏർഡ്രമ്മിന്റെ അടുത്ത് വന്നിട്ടാണ് തെറിവിളി പിടിച്ചു വലിക്കുക, പിന്നിട്ട് കുത്തുക, പിന്നിട്ട് കുത്തുക, അങ്ങനെയുള്ള ക്രൂരങ്ങളാണ് ഇവർക്കുള്ളത്. ഇവിടെ ഇവിടെ അധ്യാപകർ സത്യം പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നിസ്സഹായരാണ്. കാരണം ഒന്നാമത്തെ കാര്യം അവർ അധ്യാപകർ നമുക്കറിയാം, ഇവർ കൃത്യമായ പഠനങ്ങൾ ഇത് കുറെ കഷ്ടപ്പെട്ടാണ് അവർ ഒരു പദവിയിലെത്തിയത്. അവിടെ എത്തിയിട്ട് അവരെ ഒരു അർഹരും ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് അവരെ മുമ്പിൽ വന്നിട്ട് വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ അവരുടെ യോഗ്യത അവരുടെ നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ആൾ വരും, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആത്മരോഷം ഉണ്ടാവും. അവർ ഇതിനുമേ എന്തോ ഭാഗ്യത്തിന് വലിയ വലിയ കടുംകൈകളൊന്നും അവർ പോയിട്ടില്ല, എന്നാലും നിലനിൽപ്പിന് വേണ്ടി കുറേ പേരങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അധ്യാപകരെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവിടെ നടക്കുന്നത് ഗുണ്ടായുസമാണ്, കയ്യൂക്ക് കാണിച്ചാണ് അവരും അവിടെ കാര്യം നേടുന്നത്. സത്യമാണ്, അത് മനുഷ്യരാണല്ലോ, എല്ലാവർക്കും ഭയം കാണുമായിരിക്കും. പക്ഷെ എന്നാൽ ഈ ഡി നാരായണനെ പോലുള്ള ആളുകൾ വലിയ വൻ കക്ഷികളാണ് എന്തായാലും. കാരണം ഇതൊക്കെ ചിന്തിക്കുന്നുള്ളൂ വൈസ് ചാൻസലർ പറഞ്ഞു, ഞാനും ആലോചിക്കുകയായിരുന്നു ഇവരുടെ നടപടിയെടുക്കണം എന്നുള്ള കാര്യം. അല്ല, ഇവർക്ക് ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരാളൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യണം, അതല്ലാതെ മാറിയിരുന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ആരോടും പറയരുത്, കുട്ടികളെ വിളിച്ചു വരുത്തി അനുശോചന യോഗത്തിൽ ആഹ്വാനം നടത്തരുത്, നിങ്ങൾ ഒരു കാര്യം ദിവസം വെളിയിടരുത് എന്നൊക്കെ. ഇത് ഈ വാർത്ത സത്യമാണെന്ന് അറിഞ്ഞാൽ സത്യമാണെങ്കിൽ അത് വളരെ അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ഒരു കുറ്റകൃത്യം മൂടിയിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുട്ടി ആത്മഹത്യ ചെയ്ത് എന്നുള്ളത് വല്ല ഉറപ്പിച്ചു പറയാൻ പറ്റും? ഇത് കൊലപാതകം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഈ ഈ ഇവര് പറഞ്ഞത്, അതായത് സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെ അടുത്ത് ആ സഹപാഠികളെല്ലാം പറഞ്ഞത് തന്നെ ഇത് സാധാരണ പറയല്ല, അവർ കൊന്നു കെട്ടിത്തൂക്കിയതാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇതിൽ കോളേജിലെ പ്രധാന അധ്യാപകർക്കും പങ്കുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ സാക്ഷികളും നിസാക്ഷികളെയും സാക്ഷി മൊഴികളൊക്കെയാണ് വിലപ്പെട്ടത്. ഇതൊക്കെ ഇവിടെയൊക്കെ പോലീസ് എത്തിയിട്ടുണ്ടോ, ഇവരിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് പേര് എം എസ് എഫ് കാരെന്ന് പറഞ്ഞു ആട്ടിൻ തോട്ടിട്ട് ചെന്നായ കണക്ക് തള്ളി പറഞ്ഞു. ഞാൻ അവര് തന്നെ, ഇവര് അംഗത്വമല്ല, മാത്രമല്ല ഇയാളെ തന്നെ ഈ ചുവന്ന ബാഡ്ജു അണിഞ്ഞി നിൽക്കുന്ന ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. ചുവന്ന മറ്റേ റിബണും ഇട്ട് ആ പറഞ്ഞ വലിയ മറ്റേ മാധ്യമങ്ങളെ മറ്റേ വലിയ മറ്റേ ഇതായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്ന അയാള് അയാളെയും കൈയോടെ തൂക്കിയിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പം എൻ്റെ കൃത്യമായ രേഖകൾ തരാൻ, ഇപ്പം നമ്മൾ പണ്ട് പറയാറുണ്ട് ദൈവത്തിൻ്റെ ഒരു കൈ സഹായം എന്ന് പറയുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. മാധ്യമങ്ങൾക്കായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കായാലും കിട്ടും, പക്ഷെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യം നമ്മൾ പറയണം, അവർക്ക് ഇനി കിട്ടിയാലും ചിലപ്പോൾ കണ്ടില്ലാന്ന് നടക്കുന്നവരായിരിക്കും. അവസാനം നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സിദ്ധാർത്ഥൻ സമയം നേരം പോകാതിരുന്നതുകൊണ്ട് കയ്യിൽ കിട്ടിയ എല്ലാ ആയതുകൊണ്ട് സ്വന്തം തലക്കും ദേഹത്ത് ശരീരത്തിലും അടിച്ചു വന്നു, സ്വന്തമായിട്ട് ദേഹത്തൊക്കെ ചവിട്ടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഉള്ളതായിരിക്കും പറഞ്ഞത്. കാര്യം ഇവര് ജീവനില്ലാത്ത മൈക്കത്തിന്റെ ഒരു കേസെടുത്തല്ലേ, അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ്? ചിലപ്പോ ഇതിന് അതിന് ചുറ്റികൊക്കെ ചിലപ്പോ ഒരു ബോറടിച്ചിട്ട് സ്വന്തമായിട്ട് വന്നത് സ്വന്തമായിട്ട് നടത്താൻ പരിപാടി മൈക്കിനെതിരെ കേസെടുത്തില്ല, ചുറ്റിക്കെതിരെ വയറിനും എതിരെയും അതൊക്കെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് ഈ സിഞ്ചോ ജോൺസന്റെ സംഘം എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിൽ അത്ഭുതപ്പെടാനല്ലോ, രക്ഷാപ്രവർത്തനമാണല്ലോ, കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇടപെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് ചിലപ്പോ രാഷ്ട്രീയ കേരളം ഇതിങ്ങനെ ചർച്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ വിചിത്രമായ വാദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേ. അതെ അതെ, പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ഇത്തരം പ്രധാനപ്പെട്ട ഇത്ര യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെങ്കിലും കേന്ദ്ര സേനയെ ഏൽപ്പിക്കണം, അതിൻ്റെ ചുമതല. അതല്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞാൽ അവർക്ക് അതിന് അധികാരമുള്ളവർ പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുപോലെ പലപ്പോഴും ഞങ്ങൾ കാരോടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അന്ന് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള ആൾ കേരള പോലീസിലെ അതിന് ഡി വൈ എസ് പി എങ്ങണ്ട സി എ എന്ന് പറഞ്ഞു, ഒരു വലിയ കുറച്ച് ഉയർന്ന പദവി ഓഫീസ് പദവിയുള്ള ഒരാളാണ് അവിടുത്തെ സെക്യൂരിറ്റി ചുമതലയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ ഒരുപക്ഷെ ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് അവസ്ഥ നമുക്കറിയില്ല, ഇവിടെ സാധാരണ സെക്യൂരിറ്റി ജീവനക്കാരെ ഉള്ളോ നമുക്കറിയില്ല. യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റി ജീവനക്കാരോട് ഒപ്പം ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ പോലീസ് എന്നുള്ള റെപ്യൂട്ടേഷൻ ഒരാളുടെ അവിടെ കാണുമായിരുന്നു. ഇപ്പോൾ അവിടെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ഈ ഒരു ഒരു പച്ചയ്ക്ക് ഒരു ഒരു കുട്ടിയെ സഹപാഠി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് കേരളത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ നമ്മളെ കേരളം നമ്മൾ എന്താണ് കേരളം രൂപീകരിച്ചതിന് ശേഷം ഇങ്ങനെ സംഭവം നമ്മൾ കേട്ടിട്ടില്ല.
പക്ഷേ ഇത് അത്ഭുതപ്പെടാനില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇതിലെ ഇതിൻ്റെ അപ്പുറവും ചിലപ്പോൾ നടക്കും. കാരണം നിൽക്കുന്നത് SFI ആണ്. കാരണം അതിനകത്ത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കാരണം എൻ്റെ ഒരു സ്വരമാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക്, ഒരുപക്ഷെ SFIയിലുള്ള അംഗങ്ങൾക്ക് പോലും അതിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം അവർക്കറിയാം കയ്യൂക്ക് കൊണ്ട് നേടിയ അവർ അങ്ങനെയാണ് നേടിയിട്ടുള്ളത്, അല്ലാതെ ഏതാണ് ആശയപരമായിട്ട് അവർ നേടിയിട്ടുള്ളത് എന്താണ്. എനിക്കൊന്ന് പണ്ടത്തെ എനിക്കൊന്ന് ചേട്ടൻ്റെ കാലത്തെ വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കാരണം ഒരു സമരത്തിന് വിളിക്കണമെങ്കിലും അവർ ചിലപ്പം എൻ്റെ ഇടിവളയൊക്കെ കാണിച്ചായിരിക്കും, വന്നില്ലെങ്കിൽ നിന്ന് തീർത്തുകളെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. അത് പേടിച്ച് പോകുന്നവരുണ്ട്. എത്ര വിദ്യാർത്ഥിനികളുണ്ട് അവരെ, അവർക്കൊക്കെ ലക്ഷ്യം. കാരണം പഠിക്കണമെന്ന് ആഗ്രഹത്തോടെ പോകുന്നവരെ പോലും ചിലപ്പോൾ ഈ രാഷ്ട്രീയത്തെ ഈ പേടിപ്പിച്ച് കാണും ഇവരൊക്കെ കൊണ്ട് ഓരോ സമരത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഓരോ പ്രാവശ്യം വിളിച്ചിറക്കുന്നത് എല്ലാം അങ്ങനെയാണ്. അതൊക്കെ എളുപ്പമാണ്, അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടല്ലോ. അപ്പം ഒന്നേ ആളിനെ ഭാരം വെച്ച് എഴുതിക്കുക, അതല്ലെങ്കിൽ പിച്ചാത്തികളൊക്കെ തീർത്തിട്ട് പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ പിന്നെ ആൻസർ ഷീറ്റ് വീട്ടിൽ തയ്യാറായിക്കൊണ്ടുന്ന ആളില്ലേ, അതെ മറ്റേ ഇവിടെ കായംകുളം കോളേജിൽ ആൻസർ ഷീറ്റ് വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ആൻസർ ഷീറ്റ്, അതിന് പരീക്ഷ എഴുതി മഹാനായ വന്ന ആളില്ലേ. അപ്പം ഇതൊക്കെ എന്തെങ്കിലും പിടിക്കപ്പെടുമ്പോൾ മാത്രം, ഇതൊക്കെ ഒരു 10,000 കേസ് നടക്കുമ്പോഴായിരിക്കും ഒരു കാര്യം പുറത്ത് വരുന്നത്. ഈ ഇത്ര ക്യാമ്പസുകൾ നടന്നിട്ടുള്ള മരണങ്ങൾ, ദുരൂഹ മരണങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ആ മരിച്ച കുട്ടികളുടെ വീട്ടുകാർക്ക് അവർക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് അത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ 2 മുന്നേ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിരുന്നതാണ് ഇവരുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നടന്ന ഇതുപോലെ ആത്മഹത്യകൾ എത്രയോ കുട്ടികളാണ് ഇപ്പം പല കോളേജുകളിൽ നിന്നും ബിൽഡിംഗിൽ നിന്ന് ചാടി മരിച്ചിട്ടുള്ളത്. കുറേ കണക്കുകളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടുണ്ടാവും. ഇതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണ്, വസ്തുതകൾ എല്ലാം തന്നെ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന സംഭവം. ഈ ഒരു കാര്യം തന്നെ അറിയുന്നത് 10 ദിവസങ്ങൾക്കെന്തോ ചോദിച്ചു. മൃഗങ്ങൾ കാണിക്കുന്ന അന്തസ്സോ മനുഷ്യത്വമോ ഒരു ഒരു ദയവോ പോലും ഇവർക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ്. എത്ര ഭീകരന്മാരാണ് ഇവരെന്ന് ആലോചിച്ചു. അതെ, ഇവര് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറെ കൃത്യ ഒരു അന്വേഷണം ഇതിനകത്ത് ഇനിയുള്ള ബാക്കിയുള്ള ഇതിന് ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള കോളേജുകളിലെ ഇതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം. അല്ലാതെ രക്ഷയില്ല. കാരണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇനിയും പഠിക്കാനുള്ളതാണ്. നാളെ നമുക്കും ഇപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കാൻ വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം പാരൻസും ആശങ്കയിലാണ് എങ്ങനെ അവരുടെ വിദ്യാർത്ഥികളെ അവരുടെ മക്കളെ കോളേജിലേക്ക് അയക്കും. കാരണം ഇപ്പം നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഇതൊക്കെ കണ്ടാണ് ഇത് ഈ ഒരു വാർത്ത വരുന്ന മുന്നേ തന്നെ. കാരണം പണ്ട് എത്രയോ സീറ്റ് കിട്ടാതെ കുട്ടികൾ പാരലൽ കോളേജുകളിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം കുട്ടികളിപ്പം എല്ലാവരും വിദേശത്ത് പോകണം. കാരണം ഇവിടുത്തെ സാഹചര്യം കൊണ്ട് ഇവിടെ നിന്ന് പഠിക്കാതെ, കാരണം എത്രയോ കോളേജുകളിലൊക്കെ എത്രയോ സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പാരലൽ കോളേജുകളൊക്കെ പൂട്ടിയ വക്കിലാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നമ്മൾ ഒരുപക്ഷെ വല്ലാത്ത രീതിയിൽ നമ്മൾ അഭിമാനിക്കും. കേരളത്തിൻ്റെ മാതൃകയാണ് സാക്ഷരതയിൽ ഇതാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ വേറെ രാജ്യത്ത് പോയി വേറെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ ജീവിക്കാൻ നോക്കണം. ഇവിടെ മൊത്തത്തിൽ, കാരണം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല ഈ ഒരു കാര്യം കൊണ്ട്. ഇനി പഠിച്ചു വന്ന് ജയിച്ചു കയറി തന്നെ ജോലി തൊഴിലിടങ്ങളിൽ ഇമാതിരി യൂണിയന് മറ്റത് മറച്ചു തുടങ്ങി അവിടെയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഉണ്ട് പാർട്ടിയുടെ ശല്യം. അതെ അതെ, സർക്കാർ ജോലിക്ക് ശമ്പളവും കിട്ടുന്നില്ല, പെൻഷൻ തുക കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ നമുക്ക് എന്ത് അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ബജറ്റ് തയ്യാറാക്കുന്നതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി അത്താഴം വരുന്ന ഉച്ചക്ക് 5 lakh രൂപ 750 പേർക്ക്, അത് 32 വിഭിന്ന ഇനം വിഭവങ്ങൾ, അത് മാത്രമല്ല മറ്റേ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരുടെ ബസ് സൗകര്യം ഏർപ്പാടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരെ പട്ടിണി നടത്തിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത്. കാരണം എനിക്ക് തോന്നി സർക്കാർ ജീവനക്കാർ നമ്മളെല്ലാവരും വിചാരിക്കും ഭയങ്കര ശമ്പളമായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അതിന് പകുതിയിലേറെ ലോണും മറ്റേതും ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പോകുന്നുണ്ട് എല്ലാവരുടേതാണ് നമുക്ക്. അതിനോണ്ട് മാത്രമല്ല ഇവിടെ വേറെ കോമഡി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യമായ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പൊ അതേ പൊതുജനങ്ങൾ ഇനി നാളെ മന്ത്രിയുടെ കോളറിൽ പിടിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് തോന്നുന്നത്. പോലീസ് അല്ലെങ്കിൽ മറ്റേ ദൗത്യ സംഘം രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഒരു ബക്കറ്റും മറ്റേ നല്ല ഇത് വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളും അല്ലെങ്കിൽ വലിയ ചട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് രക്ഷാ പ്രവർത്തനം നടത്തും. അതുകൊണ്ട് അങ്ങനെ ആർക്കും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കുറച്ചാൾ പറഞ്ഞിരുന്നു വിദേശത്ത് പഠിക്കാൻ പോയി കുട്ടികളൊക്കെ തിരിച്ചുവരുന്നതാണ്. എങ്ങനെ വരണം ആരുവരെ ഉള്ളതും കൂടെ പോകും. എനിക്കൊന്നും ഇപ്പൊ തന്നെ ഏകദേശം കുറെ പേര് ഇവിടെ നിന്നൊക്കെ ജീവൻ രക്ഷപ്പെട്ട് ഓടിക്കാണ്. എനിക്കൊന്നും ഈ പൂക്കോട് സർവകലാശാല എത്ര കുട്ടികൾ ഇപ്പൊ നമ്മൾ അവസാനം കണക്കെടുത്തത് തന്നെ എത്ര കുട്ടികൾ അവിടെ നിന്ന് ഇപ്പൊ പിരിഞ്ഞു പോയി കാണാം. നമുക്ക് എനിക്കൊന്ന് ചിലപ്പോൾ പേടിച്ചിട്ട് ജീവൻ ഭയം അല്ലെങ്കിൽ ഇനിയുള്ള കുറ്റബോധം കൊണ്ട് കുറെ പേര് ചിലപ്പോൾ എനിക്കൊന്ന് ആ കോളേജിൽ നിന്ന് ഇപ്പൊ തന്നെ അവിടെ നിന്ന് മാറിക്കാണും. അവിടെ നിന്ന് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് മാറ്റിക്കാണും അവിടെ നിന്ന്. കാരണം ഇനി അങ്ങനത്തെ ഒരു കളങ്കിതമായ ഒരു സ്ഥലത്ത് പഠിക്കേണ്ടെന്ന്
വിചാരിച്ചാൽ അത് തെറ്റില്ല. മാത്രമല്ല അടുത്തിപ്പോൾ കേരളം അടുത്ത് ബാക്കി രണ്ടു വർഷം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെയാണ്, എസ് എഫ് ഐക്കാർ അവിടെ തന്നെ കാണും. അപ്പൊ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പരാതി കൊടുത്തവരും അവിടെ നിന്ന് മൊഴി കൊടുത്തവരൊക്കെ പിന്നെ തിരിച്ച വന്ന ഷേപ്പ് വീട്ടിൽ പോകും. സിദ്ധാർത്ഥന് പിൻഗാമികൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കാൻ. ഈ 18 പേരെ പിടിക്കപ്പെട്ട 18-20 പേരല്ല, അതിന് പിന്നാലെയും അതിന് പിന്നിലും കുറെ പേര് കാണും. കാരണം ഇവരെ സബ് കാണുമല്ലോ എല്ലാത്തിനും. അപ്പൊ അവർക്കൊക്കെ ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ ഒരു സംഘടനയുടെ ഒരു ലക്ഷ്യം ഇപ്പൊ ഈ ഒരു വിഷയം തന്നെ വേണമെന്നില്ല, മറ്റു പല കേസുകളിലും പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ പീഡിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ ഉറപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ചിലപ്പോൾ അതായിരിക്കും നടക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം അങ്ങനെയല്ലേ. ഇപ്പം നേരത്തെ അധ്യാപകർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തോ സദാചാര പോലീസാണെന്ന് പറഞ്ഞ് അവർ, കാരണം കുട്ടികൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ വേറെ കേസുകൾ ഉണ്ടാക്കി അവർക്കെതിരെ ആരോപണം ഉയർത്തിയവരാണ്, ആ ഒരു ചരിത്രമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം കാര്യങ്ങൾ അവർ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ കരുതലോടെ ഇരിക്കുക. ഇക്കാര്യത്തിൽ ഒരു നല്ല ഇടപെടൽ നടന്ന ഗവർണർ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു നല്ല ശക്തമായ നടപടി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആദ്യം വീരസം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഡീനും ബാക്കി വി സിയും എല്ലാവരും ഓരോരുത്തരായിട്ട് പതുക്കെ കുറേ ചൊഴിഞ്ഞു തുടങ്ങിയത്. ഇപ്പം എല്ലാവരും SFI കുറ്റം പറയാണ്. അങ്ങനെ അതെ, അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം എന്നാലും എനിക്ക് തോന്നുന്നു മറ്റേ പഴയ പോലെ ഇപ്പം ഈ ഒരു SFI പകരം വേറൊരു സംഘടന ആയാലെങ്കിൽ ഇപ്പം കേരളം മൊത്തം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിന്റെ മുകളിൽ താഴെ വരച്ച ദിവസം രജനിയാനന്ദ് ഞാൻ പറയില്ലേ, ഇത് ജെ എൻ യു ഒന്ന് തുമ്മിയാലോ മൂക്കടപ്പുണ്ടായാലോ അപ്പൊ തന്നെ പ്രതിഷേധിക്കുന്നവരെ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കാത്ത കഷ്ടം. ഇവിടുത്തെ സാംസ്കാരിക നായകരെ വീണ്ടും വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മിക്കുകയാണ്. ഇവിടെ നായകളാണെന്ന് ഇടയ്ക്ക് ഇവിടെ ആരോ പറഞ്ഞിരുന്നു കുറെ, അത് സത്യമാണ്. കാരണം ഇവർ സ്ഥിരമായി നായ എന്ന് പറയാൻ പറ്റില്ല, കാരണം നായക പിന്നെ അന്തസ്സും ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ള ജീവിയാണ്. നായ എന്ന് മോശം പറയാൻ പറ്റില്ല, നായ നല്ല മൃഗമാണ്. നിങ്ങൾ അതിനേക്കാൾ വേറെ മൃഗങ്ങൾ, ഒരു മൃഗങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത് നിന്ന്. മൃഗങ്ങൾ നമ്മളെ ഒന്ന് തല്ലിട്ട് നോക്കണമെന്ന്. അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ വായും കൂട്ടി ഒരു അനക്കമല്ല. ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സംഭവം നടന്നതായിട്ടുള്ള അടുത്തൊരു വിഷയം വരണം, വിഷയം വന്ന് അതിനെ ഇത് എങ്ങനെയെങ്കിലും വാങ്ങി പോകണം, എന്നാലേ അവർക്ക് വീണ്ടും ആ ഒരു ശബ്ദം, പോയ ശബ്ദം തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾ കേരളത്തിൽ നോക്കണ്ട, നിങ്ങൾ മറ്റേ ഗുജറാത്ത് നോക്കൂ, നിങ്ങൾ UP നോക്കൂ, അവിടെ നോക്കണമല്ലോ. നമ്മൾ ആദ്യം കേരളത്തിൽ നോക്കണ്ട, ഇവിടെ നമ്മൾ നിൽക്കുന്നത്, ഇവിടുത്തെ കാര്യം നന്നാക്കിയിട്ട് നിങ്ങൾ നോക്കാൻ പഠിപ്പിക്കും നമ്മളെ ആദ്യം, അതാണ് വേണ്ടത്. ഏതായാലും ഇത് വളരെ നിർണായകവും ഗുരുതരവുമായ വെളിപ്പെടുത്തലാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അധ്യാപകരും ഡീനും ഒക്കെ നിങ്ങൾ ദേശം പോലും വെളിവിടുന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ള സത്യമാണെങ്കിൽ അത് കേരളത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവർ ഈ മുഖ്യമന്ത്രി ഇനിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ. ഗവർണർ ഭാഗത്ത് നിന്ന് മാത്രമാണ് നമുക്ക് അക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി ഉണ്ടായത്. അതല്ലാതെ മുഖ്യമന്ത്രി ഒന്നും ഇക്കാര്യത്തിൽ പരസ്യം പ്രതികരിച്ചിട്ടില്ല. അവർക്ക് ഒന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് മന്ത്രിമാരും അവരൊക്കെ പഴയതുപോലെ ആഘോഷപൂർവ്വം തന്നെ അവർ ജീവിച്ചു പോകുന്നു. മുഖ്യമന്ത്രിയുടെ സഹായത്തിലെ അവരുടെ വാർത്താ സമ്മേളനങ്ങൾ വീണ്ടും നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം നമ്മളെ ഭരണാധികാരികളുടെ ജീവിതം കൂടുതൽ കൂടുതൽ അവർ ആസ്വദിക്കട്ടെ, ആഘോഷിക്കട്ടെ. അവർ ഈ ലക്ഷങ്ങൾ മുടക്കി 32 വിഭവമൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ ബജറ്റ് ഇറക്കി അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ, ഒക്കെ നല്ല കാര്യം. നന്നായി അവർ സ്വകാര്യം ജീവിച്ചു പോട്ടെ. പക്ഷെ ഇവിടെ സാധാരണക്കാരെന്ന് പറഞ്ഞ് കുറേ മനുഷ്യരുണ്ട് എന്നുള്ള മാത്രം ചിന്തിക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഹബ്ബായി കേരളം മാറും എന്നുള്ള വെറുതെ ആവശ്യമില്ലാത്ത പ്രദേശങ്ങളൊന്നും ഇങ്ങോട്ട് വയ്ക്കേണ്ട കാര്യം പോലുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ നിലവിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിർത്തുന്നത് എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും സിദ്ധാർത്ഥന് നീതി കിട്ടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കേരള ജനത സിദ്ധാർത്ഥന്റെ കുടുംബത്തിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതും ഉറപ്പാണ്. നമസ്കാരം.